നമസ്കാരം. അടിക്ക് തിരിച്ചടി എന്ന പോലെ ഇപ്പോൾ ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി, ഇപ്പോൾ ഇറാന്റെ ഭീഷണി, അതുപോലെ തന്നെ പല നേതൃത്വങ്ങളുടെ ഭീഷണി അവിടെ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിലാണ് ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. കാരണം കഴിഞ്ഞ 24 മണിക്കൂറിലെല്ലാം ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ടോക്കിൽ ഒരു പിഴവ് സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിലുള്ള 65 ലക്ഷം ജൂതന്മാർ എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പറഞ്ഞപ്പോൾ 65% എന്നായിപ്പോയി. കാണികളിൽ പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു പിഴവാണ്, അത് തിരുത്തുകയാണ് ഇവിടെ. 65 ലക്ഷം ജൂതന്മാരാണ് അമേരിക്കയിലുള്ളത് എന്നാണ് പറയുന്നതുണ്ടായിരുന്നത്. പക്ഷേ 65 ലക്ഷം ജൂതന്മാരെന്നാണ് പറഞ്ഞത്, പക്ഷെ 65% എന്നാണ് തെറ്റുപറ്റിപ്പോയിരുന്നു. അത് തിരുത്തുകയാണ് ഇവിടെ. എന്തായാലും ഇന്നത്തെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മാരകമായിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയാം. ഈ ഒരു സമയം, അതായത് ഇനി ഈ നവംബർ 5 അടുക്കാൻ ഇനി ഏകദേശം 63-62 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, ഒരു ടൈം ബോംബ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ആ ബോംബ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനു മുൻപ് ഇവിടെ ഇസ്രായേലിന് കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. അതായത് ഗാസയിലുള്ള അവശേഷിക്കുന്ന ബാക്കി ഹമാസുകളെ തീർക്കാനുണ്ട്, ലബനനിൽ അവശേഷിക്കുന്ന ബാക്കി ഹിസ്ബുള്ളകളെ തീർക്കാനുണ്ട്. അതായത് ഈ രണ്ട് ജോലിയും തീർത്തു വെച്ചു കഴിഞ്ഞാൽ ഇറാൻ ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ കൃത്യമായുള്ള അറ്റാക്ക് തിരിച്ചു നടത്താൻ മറ്റ് എന്താണ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഇസ്രായേലിന് ഇറാനെ അടിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന് മുന്നോടിയായാണ് ഒരു ധൃതി പിടിച്ചുള്ള ഒരു അറ്റാക്ക് നടത്തുകയാണ് ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഏകദേശം 68 പേരാണ് മരണമടഞ്ഞത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും ഒടുവിലത്തെ തന്നെ ഹമാസ് കമാൻഡർ അവശേഷിക്കുന്ന ഹമാസ് തലവനെ, അതായത് അവര് ഒരു നേതൃനിരയിൽ ഏറ്റവും ഇനിയിപ്പോ ഒടുവിലായിട്ടുണ്ടായിരുന്ന ഹമാസിന്റെ നേതൃനിരയിലുള്ള ഒരാളാണെന്നാണ് ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേലിലൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം യഹിയ സിൻവറിന്റെ മരണത്തോടുകൂടി നമുക്കറിയാം ഇതുവരെയായിട്ടും ഒരു തലപ്പത്തേക്ക് ഹമാസ് നേതൃനിരയിലേക്ക് ഒരാൾ കടന്നു വന്നിട്ടില്ല. പക്ഷെ ഹിസ്ബുള്ളയുടെ കഴിഞ്ഞ 2-3 ദിവസം മുൻപാണ് അവർ തലപ്പത്തേക്ക് ഒരാളെ കൊണ്ടുവന്നത്. പക്ഷെ യഹിയ സിൻവറിന്റെ മരണത്തോടുകൂടി ഇതുവരെയായിട്ടും ഹമാസിന്റെ നേതൃനിരയിൽ അല്ലെങ്കിൽ അവരെ നയിക്കാനായിട്ട് ഒരാളില്ല. കാരണം ഏകദേശം ഹമാസുകളെല്ലാം തന്നെ ഇസ്രായേൽ അവിടെ വകവരുത്തി കഴിഞ്ഞു. പക്ഷെ ബാക്കി അവശേഷിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ പോലും, അല്ലെങ്കിൽ അവർക്ക് ഒരു തലപ്പത്ത് അവരുടെ നേതൃനിരയിൽ ഒരാൾ എന്ന് പറയാൻ പോലും ആരുമില്ല. കാരണം അവരുടെ ജീവനിലുള്ള ഭയം കൊണ്ട് തന്നെയായിരിക്കാം. പക്ഷെ തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മള് പലരുടെയും പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരക്കിട്ട ചർച്ചകൾ ഖത്തറിലും അവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഒരാളെ കൊണ്ടുവന്നിട്ടില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസ് നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈസ് അൽദീൻ കസബ് എന്നാണ് പേര്, അദ്ദേഹത്തെ വധിച്ചതായിട്ട് ഹമാസിന്റെ ഏറ്റവും നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഏറ്റവും മുതിർന്ന അവശേഷിച്ചിരുന്ന നേതാവ്. അതോടുകൂടി വധിച്ചതോടുകൂടി ഇനി ഹമാസിന് ഇപ്പോഴും ആരും നിലവിലില്ല, തലപ്പത്ത് ഒരാളില്ല. തലപ്പത്ത് മാത്രമല്ല, രണ്ടാം നിരയും മൂന്നാം നിരയും അടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഹിസ്ബുള്ളയൊക്കെ തന്നെ ഈ ഇസ്രായേൽ എത്ര ഇസ്രായേൽ എന്തുകൊണ്ടാണ് അടങ്ങിയിരിക്കാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഒന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ 10 ഇരട്ടിയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്, IDF വലിയൊരു ശക്തമായ യൂണിറ്റ് ആണ്. അവരും അതുപോലെ തന്നെ യൂണിറ്റ് 800 ഇങ്ങനെയുള്ള രണ്ട് യൂണിറ്റുകളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ യൂണിറ്റ് ഈ ഗോസ്റ്റ് യൂണിറ്റിലെ 4 സൈനികരെ അവരുടെ പ്രായം നോക്കുമ്പോഴാണ് അതിശയം വരുന്നത്. 20, 22, 21, 20 അങ്ങനെ പ്രായമുള്ള 4 സൈനികരെയാണ് കൊലപ്പെടുത്തിയത്. ഈ 4 സൈനികരുടെ പ്രധാനമായി നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈനികരുടെ അവർക്ക് കൊടുക്കുന്ന വില എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സൈനികരുടെ ജീവൻ നഷ്ടമായി കഴിഞ്ഞാൽ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കും എന്നറിയാം. ഇതിന്റെ ഒരു ബാക്കി പത്രമാണ്, ഈ 4 ജീവൻ നഷ്ടമായതിന്റെ ബാക്കി പത്രമാണ് 68 പേരുടെ ജീവൻ എടുക്കാനുള്ള കാരണമായതെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ യൂണിറ്റ് യൂണിറ്റിനെ തൊട്ട് കഴിയുമ്പോൾ, യൂണിറ്റ് 888 ആയിക്കോട്ടെ, ഈ ഗോസ് യൂണിറ്റ് ആയിക്കോട്ടെ, ഇവരെയൊക്കെ തൊട്ട് കഴിയുമ്പോൾ ഇസ്രായേൽ അടങ്ങിയിരിക്കില്ല, കൃത്യമായി തിരിച്ചടികൾ നൽകുക തന്നെ ചെയ്യും. അതിന്റെ ഒരു ഫലമാണ് കണ്ടത്. ഇവിടെ ഇപ്പോ US തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് വെടിനിർത്തൽ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബൈഡൻ ഭരണകൂടത്തിന് ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടം, ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു ഭരണ കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം ഈ ഒരു യുദ്ധത്തിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നെതന്യാഹുവിനെ കൊണ്ട് കൊണ്ടുവരുത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും സാധിച്ചില്ല. ഇനി അവിടെ ആരായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നറിയില്ല. കാരണം അവിടെ കനത്ത, അല്ലെങ്കിൽ അവിടെ വളരെ കടുപ്പമേറിയ ഒരു മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ബൈഡൻ ഭരണകൂടത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിനിടയിൽ വെടിനിർത്തൽ ചർച്ചകളും അതുപോലെ പല സമ്മർദ്ദങ്ങളും ഇസ്രായേൽ മേൽ ചുമത്തുമ്പോഴും അതിനെല്ലാം തിരിച്ചടി എന്നോണം
ആണ് നെതന്യാഹു ഇവിടെ യുദ്ധം കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു ശുഭകരമായിട്ടുള്ള ഒന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. മാത്രമല്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ഒരു വെടിനിർത്തൽ കരാർ എന്തെങ്കിലും മുന്നോട്ട് വെക്കുന്ന, അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ അതെന്തായാലും അംഗീകരിക്കില്ല എന്നുള്ളതറിയാം. എന്നിരുന്നാലും താൽക്കാലികമായിട്ടെങ്കിലും എന്തെങ്കിലും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചർച്ചകളോ അല്ലെങ്കിൽ അതിനോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുവരെയായിട്ട് ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ സത്യത്തിൽ ഈ അമേരിക്കയ്ക്കും ഭയമുണ്ട് കേട്ടോ. ഈ ഇറാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകി എന്ന് പറയുന്നത് ഇറാനെ നമുക്ക് അങ്ങനെ പൂച്ചിച്ച് തള്ളാൻ കഴിയാത്തൊരു രാജ്യം തന്നെയാണ് ഇറാൻ. കൃത്യമായി നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പിനെ ആവശ്യത്തിൽ മുഖവിലക്ക് എടുക്കുന്നുണ്ട് ഇസ്രായേൽ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ. ഇതിന്റെയൊക്കെ ഫലമായി തന്നെ മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി തന്നെ B-50 ബോംബറുകൾ അതുപോലെ യുദ്ധവാഹിനി കപ്പലുകൾ വിമാനങ്ങൾ അടക്കമുള്ളവ നിരത്തിയിട്ടുണ്ട്. അത് നിരീക്ഷണത്തിനായി വിട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ വിമാനങ്ങൾക്കകത്ത് തന്നെ ഏകദേശം 5000 സൈനികരെ അടക്കം ശേഷിക്കാൻ കഴിവുള്ള 2-3 അതിൽ പരം വിമാനങ്ങളെ അടക്കം വിട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇറാൻ ഒന്ന് മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ബോംബിങ്ങോ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ മണ്ണിൽ വലിയ രീതിയിലുള്ള ബോംബ് മഴ വർഷിക്കാൻ കഴിവുള്ള തരത്തിലുള്ള ആയുധങ്ങൾ അത്തരം വിമാനങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അമേരിക്ക വിട്ടിട്ടുണ്ട്. കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപിലായി ഇസ്രായേലിലേക്ക് ഇറാനുടെ അറ്റാക്ക് നടത്തിയാലും ഇസ്രായേൽ ഇറാനിലേക്ക് അറ്റാക്ക് നടത്തിയാലും അമേരിക്ക അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഇത് രണ്ടും ഈ ഒരു നവംബർ 5 മുൻപ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ ഇടപെടേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കാര്യം കൈവിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാവുന്നുണ്ട്. അതൊരു ഈ ഒരു സമയത്ത് തന്നെ നവംബർ 11 സൗദി റിയാദിൽ വെച്ചിട്ട് അവിടെ ഒരു അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ സൗദി രാജകുമാരനടക്കം പല അറബ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട് നവംബർ 11. അതിലും പ്രധാന വിഷയം ഇത് തന്നെയാണ്. അതായത് മേഖലയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന പല മേഖലയിലും അതുപോലെ സുസ്ഥിരതയും സമാധാനവും പുനഃസ്ഥാപിക്കുക, അതുപോലെ തന്നെ പലസ്തീൻ പ്രശ്നത്തിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം അത് കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരു അവിടെ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട്. അത് സൗദി റിയാദിലാണ് നടക്കുന്നത്. അതും ഈ ഒരു യുദ്ധത്തിൽ നിർണായകമാണ് ും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും എന്തെങ്കിലും ആകുമെന്ന് ചർച്ചകൾ നടക്കും. കാരണം സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദി ഒരിക്കൽ പോലും ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. ഖമനേയി കഴിഞ്ഞ തവണ വന്നപ്പോൾ 5 ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞതാണ് എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർക്കെതിരെ അറ്റാക്ക് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ സ്വന്തം രാജ്യത്തെ വളർത്തുവാനും സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്കും പ്രവാസികൾക്കും വേണ്ടി കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ സൗദി എന്ന രാജ്യത്തിന് നൽകുന്ന ആ പ്രാധാന്യം, സ്വന്തം രാജ്യത്തിന് ആ രാജ്യം നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അറ്റാക്കുകളോടും ഇത്തരം യുദ്ധങ്ങളോടൊന്നും തന്നെ സൗദി ഒരിക്കലും ഒരു പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിലായി പോലും ഇസ്രായേൽ അറ്റാക്ക് നടത്തിയപ്പോൾ, ഇറാനിലേക്ക് അറ്റാക്ക് നടത്തിയപ്പോൾ പോലും സൗദി ഒന്നും അപലപിക്കുക പോലും ചെയ്തിട്ടില്ല. പേരെടുത്ത് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അല്ലെ പേരെടുത്തല്ല അല്ലാതെ പോലും കുറ്റപ്പെടുത്തുന്നില്ല. ഇറാനിലേക്കൊരു ഇറാൻ ഒരു വിമർശനം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് പേരെടുത്ത ഇസ്രായേലിനെ കുറ്റപ്പെടുത്താത്തോളം കാലം ഇറാന് സൗദി കൊടുത്തത് ഒരു മുന്നറിയിപ്പാണ്. അതായത് നിങ്ങൾ യുദ്ധത്തിലേക്ക് ണെങ്കിൽ ഞങ്ങൾ ആരും നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി, നിങ്ങൾ ഒറ്റപ്പെടും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് സൗദി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ ചർച്ച ആദ്യം മുതലേ നോക്കുകയാണെങ്കിൽ സൗദി, ഫ്രാൻസ്, ഖത്തർ ഇവയെല്ലാം തന്നെ ഖസ ഇസ്രായേൽ യുദ്ധത്തിൽ ഒരു സമാധാനത്തിനുള്ളൊരു എന്താ പറയാ ഒരു സമാധാന ചർച്ചയ്ക്ക് വളരെയധികം മുൻതൂക്കം കൊടുത്ത രണ്ട് രാജ്യങ്ങളായിരുന്നു. ഇവർക്കൊക്കെ വേണ്ട സമാധാനമാണ്, യുദ്ധമല്ല വേണ്ടത്. മറിച്ച് വളർച്ച സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എന്തൊക്കെയാണോ നൽകേണ്ടത്, ടെക്നോളജികൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അന്നടക്കമുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അതിനെ ഏറ്റവും ഈ ഇസ്രായേലിന്റെ ബുദ്ധി എപ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സൗദിക്കാരെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു ഇസ്രായേൽ ഇപ്പോൾ ഒരു തുറന്ന യുദ്ധം നടത്തുന്നത്. പക്ഷേ ഈ ഗാസ പോലെ അത്ര എളുപ്പമായിരിക്കില്ല എന്തായാലും ലെബനൻ. കാരണം ഇപ്പൊ ലെബൻ ഉള്ള ഹിസ്ബുള്ള അവർക്ക് ഒരുപാട് പിന്തുണ അവർക്ക് ഇറാനുണ്ട്, അതുപോലെ തന്നെ സിറിയയിലടക്കം അതുപോലെ ലെബനനിലും ഭൂരിഭാഗം ഭാഗങ്ങളിലും ഇവരുടെ ആളുകൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഗാസയിൽ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഗാസയിലേക്ക് കടന്ന് കയറി ചെന്ന് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം, പക്ഷെ കയറി ചെന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ മുഴുവൻ തരിശു ഭൂമിയാക്കിക്കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഗാസയിലോട്ട് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് ഒരു യുദ്ധം നടത്തി അവിടെയുള്ള ആളുകളെ എല്ലാം തന്നെ ഒഴിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ഈ ഒരു അവരുടെ ഹമാസിന്റെ മറ്റുള്ള ആളുകളെ എല്ലാം വധിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് പോലെ ആയിരിക്കില്ല, ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും അവിടെ ഗാസയിൽ യുദ്ധം നടക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല ലെബനനിൽ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. കാരണം ലെബനനിൽ നിന്ന് വലിയ രീതിയിലാണ് ഇങ്ങോട്ടും ഡ്രോൺ അറ്റാക്ക് അടക്കം ഇവിടെ പ്രതിരോധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ദിവസവും അവിടെ നിന്ന് ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നു അതത്ര എളുപ്പമായിരിക്കില്ല എന്തായാലും. അതായത് ഹിസ്ബുൾ ലെബനനെ സംബന്ധിച്ചിടത്തോളം ലെബനിലെ ആൾക്കാരോ അല്ലെങ്കിൽ ലെബനൻ പൗരനോ ലെബൻ സൈന്യമോ അല്ല ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത്, ഹിസ്ബുള്ളാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹിസ്ബുള്ളെ സംബന്ധിച്ചിടത്തോളം മുൻനിര നേതാക്കൾ ആരും ഹിസ്ബുള്ളയിൽ ഇല്ല. ആകപ്പാടെ ഈ ഏറ്റവും ഒടുവിൽ തലവനായിട്ടുള്ള നെയ്ം ഖാസിം മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ ചിതറിപ്പോയിരിക്കുകയാണ്. ഈ നെയ്ം ഖാസിമിനെ തന്നെ തലവനായി അവർ പ്രതിഷ്ഠിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിതറിപ്പോയവരെങ്കിലും ഒന്ന് ചിതറിപ്പോയ 10,000 ഉണ്ടെങ്കിൽ അതിലെ 5,000 പേരെങ്കിലും ഒന്നിച്ചു കൊണ്ടുവരാൻ, തങ്ങൾക്കൊരു തലവൻ ഉണ്ട് എന്ന് വെറുതെ എങ്കിലും തോന്നിപ്പിക്കാൻ, വെറുതെ എങ്കിലും ഒരു ഒരു ഉത്തേജകം പോലെ അവർക്ക് ഈ വീര്യം ഒന്ന് കുത്തിവെക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവർ ഇത് നൽകിയിരിക്കുന്നത്. അല്ലാതെ ഒരു തിരിച്ചടിക്കാനുള്ള ശേഷി ഇപ്പോഴും അവർക്ക് അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലെബനോനൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, ലെബനോന്റെ പ്രധാനപ്പെട്ട പൈതൃക പട്ടികയിലുള്ള നഗരങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ലെബനന്റെ പ്രധാനമന്ത്രി പറയുന്നുണ്ട് പ്രതീക്ഷയില്ലാത്ത പ്രതീക്ഷയാണ് വിടുന്ന ചർച്ച എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് പല പല സമയങ്ങളിലും ലെബനിലെ തന്നെ ലെബനന്റെ തന്നെ ഏറ്റവും വലിയ തലവേദനയായി ഹിസ്ബുള്ള മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഒരു കാരണവശാലും ഹിസ്ബുള്ള അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലെബനൻ ഇപ്പോഴും വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു രാജ്യമായി മാറേണ്ട ഇടമായിരുന്നു അവിടെ. അങ്ങനെ ഒരു രാജ്യത്തിനേക്കാൾ പവർ അവിടെയുള്ള ഒരു സംഘടനയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആ രാജ്യം നന്നായി അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കും ഈ ഹിസ്ബുള്ളയും ഈ രാജ്യത്ത് നിന്ന് തുറച്ചു നീക്കാൻ തന്നെയാണ് ഇവരും ആഗ്രഹിക്കുന്നത്. ഹിസ്ബുള്ളകൾ ഈ നൽകുന്ന ഡ്രോൺ അറ്റാക്കുകളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്കും ഈ ഡ്രോൺ അറ്റാക്കുകളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ അയൺ ലേസർ സംവിധാനം കൊണ്ടുവരാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ ഡ്രോണുകളെ അക്ഷരാർത്ഥത്തിൽ ചുട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റാക്കുകൾ, നമുക്കറിയാം നെതന്യാഹുവിന്റെ വസതിയിലടക്കം ഡ്രോൺ അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ അറ്റാക്കുകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി അത്തരം ഒരു പദ്ധതിയിലേക്ക് നടക്കുകയാണ്. ലെബനോനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ വേണ്ടി ഇടം വലം നോക്കാതെ ഇസ്രായേൽ ഇറങ്ങുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ കണ്ടു തന്നെ അറിയുന്നത്. ഏതായാലും ഇനിയിപ്പോ 2 ദിവസം മാത്രമേ ഉള്ളൂ, ഇപ്പൊ 5-ാം തീയതി, 5-ാം തീയതിയാണ് അവിടെ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്നത്. അതെ, ഏതായാലും ഇസ്രായേലും ഏറെ സജ്ജരായി തന്നെയാണ്. ഏത് സമയമായിരിക്കുമെന്നറിയില്ല, മാത്രമല്ല ഒരു മുന്നറിയിപ്പ് ഒരു എന്തായാലും അടിക്കുമെന്നുള്ള ഒരു സാധനം അത് തീർച്ചയാണ്. പക്ഷെ എപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ അവിടെ എങ്ങനെയാണ് കോപ്പ് കൂട്ടുന്നത് എന്നുള്ളതും ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാഖിന്റെ മടിത്തട്ടിൽ നിന്നാണ് മിസൈലുകൾ വരാൻ പോകുന്നത് അടക്കം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാഖുകളുടെ കഥയും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇറാഖുകളെ കുറെ നാളായി, വർഷങ്ങളായി ഇസ്രായേൽ നോട്ടപ്പുള്ളികളാക്കിയിട്ടുള്ളത് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ടു തന്നെ അറിയാം ഈ മണിക്കൂറിൽ എന്താണ് സംഭവിക്കുക എന്നത്. നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ്, കാരണം നവംബർ 5 ദിനത്തിന് മുൻപ് എന്ത് സംഭവിച്ചാലും അത് ലോക ശ്രദ്ധ പിടിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ലോകം എന്തായാലും ഉറ്റുനോക്കുകയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അതും ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും കണ്ടിരുന്നു തന്നെ കാണാം.